ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. എന്ത് പറയുന്നു, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു അഡീനിയം പ്ലാന്റ്സ്, ഇനി അങ്ങോട്ട് മഴയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ റൂട്ട്സും അത് പെട്ടെന്ന് അഴുകിപ്പോകുന്ന ഒരു പ്ലാന്റാണ്. അതായത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകിപ്പോകുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ അഡീനിയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഫംഗലൊക്കെ കയറാൻ ഭയങ്കര ഒരു ചാൻസ് കൂടിയ ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ ഒരു ഫംഗൽ കയറാതിരിക്കാനും ആ പ്ലാന്റിനകത്തെ റൂട്ട്സൊക്കെ അഴുകിപ്പോവാതിരിക്കാനും ആ കോഡെക്സൊക്കെ പെട്ടെന്ന് അഴുകിപ്പോകും. കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കുഞ്ഞു ടിപ്പുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പേ എൻ്റെ ചാനലിൽ വരുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ അത് എന്താ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറേയധികം വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് എത്ര പ്ലാന്റ് ഉണ്ടോ അതനുസരിച്ചാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കപ്പിനകത്ത്, അതായത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സുഡോമോണസ് എല്ലാവരുടെയും കയ്യിൽ, പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്ന എല്ലാവരുടെയും കയ്യിൽ കാണുന്നതാണ് ഒരു ഐറ്റമാണ് സുഡോമോണസ് അല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫംഗൽ വരാതെ നമ്മുടെ പ്ലാന്റ്സിനെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ സുഡോമോണസ്. അപ്പോൾ അത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ടീസ്പൂൺ നമ്മളിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ചെയ്ത് കൊടുക്കണം. അതായത് ഈ മഴയൊക്കെ ആവുന്ന സമയത്തിന് മുൻപേ, അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ആഴ്ചയിൽ ട്രൈ ചെയ്ത് കൊടുക്കണം. ഇത് ഒന്നിയിൽ നമ്മൾ വേരിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡീനിയം പ്ലാന്റ്സ് നമ്മൾ റീപോട്ട് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ കോഡക്സൊക്കെ വലുതാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സ് റിമൂവ്, അതായത് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വൃത്തിയാക്കി, ഞാൻ ആ ഒരു മെത്തേഡ് കാണിച്ചു തരാം. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ രണ്ടാമത് പോട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ സുഡോമോണസിനകത്ത് നമ്മൾ ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആ ഒരു പ്ലാന്റ് ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ റീപോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് നല്ലതുപോലെ കിളിച്ച് വരികയും ചെയ്യും. അത് പ്ലാന്റ് അഴുകിപ്പോകുന്ന ഒരു പ്രശ്നം വരുത്തതേയില്ല. ആ കോഡക്സിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗലൊക്കെ കയറി നിന്നാലാണ് പെട്ടെന്ന് ആ പ്ലാന്റ് അഴുകിപ്പോകുന്നത്. ആ റൂട്ട്സിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് അഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വലിയ പ്ലാന്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഇത് ആഴ്ചയിൽ നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുഞ്ഞു ബേബി പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനകത്ത് മുക്കി വെച്ചിട്ട് നമ്മൾ റീപോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ്സ് അഴുകിപ്പോവാതൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാനൊക്കെ പറ്റും. പിന്നെ ഞാൻ ഈ അഡീനിയം പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു പ്ലാന്റ് നിറച്ച് പൂക്കൾ വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഫോർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞങ്ങൾ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഈ ചൂട് ക്ലൈമറ്റിലാണല്ലോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് നിറച്ച് പൂക്കളോടുകൂടി നിൽക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരും. പിന്നെ മഴ ആവുന്ന സമയം, ഇനി അങ്ങോട്ട് മഴയുടെ സീസണാണല്ലോ, ആ മഴയാവുന്ന സമയത്ത് ഈ പ്ലാന്റ് നല്ലതുപോലെ നമ്മൾ കെയർ ചെയ്ത് കൊടുക്കണം. കുറച്ച് ഈ പ്ലാന്റിന് നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതിൻ്റെ കോഡക്സിനകത്ത് അതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളം അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് അതിന് വെള്ളത്തിൻ്റെ ആവശ്യവുമില്ല. എങ്കിൽ തന്നെ നല്ലതുപോലെ സൺലൈറ്റും വേണം. അപ്പോൾ ഈ വെള്ളം, മഴയൊക്കെ ആവുന്ന സമയത്ത് വെള്ളമൊക്കെ കെട്ടി നിൽപ്പുണ്ടോ എന്നൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചു കൊടുക്കണം. പെട്ടെന്ന് പ്ലാന്റ് ആ കോഡക്സിനകത്തൊക്കെ പെട്ടെന്ന് ആ കോഡക്സൊക്കെ നല്ലതുപോലെ അഴുകിപ്പോകാനൊക്കെ സാധ്യതയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നല്ലതുപോലെ ഈ മഴ സമയത്ത് നല്ലതുപോലെ കെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അഡീനിയം പ്ലാന്റ് കംപ്ലീറ്റ് നശിച്ചു പോവും. പ്ലാന്റിന് എല്ലാവർക്കും അറിയാം നല്ലതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. വെറൈറ്റി അനുസരിച്ച് പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് അത് പെട്ടെന്ന് നശിച്ചു പോവാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അഴുകിപ്പോവാതെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ടാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ എല്ലാ പ്ലാന്റിൻ്റെയും ആ ഒരു പോട്ടിനകത്ത് എല്ലാ പ്ലാന്റിൻ്റെയും ചൂട് ഭാഗത്ത് ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് ആഴ്ചയിൽ നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും ഒക്കെ ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിറച്ച് പൂക്കളോടുകൂടി തന്നെ നിൽക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.